ചോറ് എച്ചേക്കിണ്ട് വരാന്ന് അറിഞ്ഞാണല്ലോ പസറാങ്കും കഴിഞ്ഞു. എല്ലാവരും ഓൾക്കും അങ്ങനെ തന്നെയാണ്. ഓളോർക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പോവാണ്ട് സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ ഓളെ കൂളിയും പണിയൊക്കെ അന്നത്തെ ദിവസം എങ്ങനെ കഴിച്ചിരുന്നു അറിഞ്ഞൂടാ. സുറന്ന് പറഞ്ഞോണ്ട് എല്ലാവരും കഴിച്ചു. അല്ല ഗുസണ്ടി പോണ പോലെ കടകടകടാശിട്ടൊരു പോക്കാണ് അവിടെ. ഒരു അഞ്ചാറ് ദിവസം പോയി നിന്നിട്ട് കണ്ടു വരാനാണെങ്കിലോ കാറ്റില്ലാത്ത സൈക്കിളും എന്ത് പറഞ്ഞ മട്ടാവും കാണാൻ. അഞ്ചാറ് ദിവസം കഴിഞ്ഞ് മക്കളുണ്ട് കാണാതായിട്ടെങ്കിൽ ഒരുമാതിരി ഒരു ഇടങ്ങറ. ആ ഒരു ഓട്ടോസ് വരുന്ന ഒച്ചയൊക്കെയാണ്. വച്ചോണേ എത്ര ഈശായി പോയിട്ട് വെല്ലുമാടെ കുട്ടിയോള്. എവിടെ വെല്ലുമാടെ സുന്ദരി? ആ ഒരുമ്പകച്ച വെല്ലുമാടെ സുന്ദരി. വെല്ലുമാടെ കമ്മണിയുടെ എന്താ ഉമ്മ കാട്ട് വരുമ്പക്ക് വച്ചോനേ എവിടേക്ക് പോയി നിങ്ങള്? ചോറ് നിലമ്മ പിന്നെ നാല് നാലര വരെ ഞാനും കാത്ത് ചോറ് കഴിക്കാണ്ടിരിക്കാണ്. ഉച്ച കഴിഞ്ഞേക്കുണ്ട് വരാറിനല്ലേ ജി. ഇവിടെ ഇപ്പൊ വന്ന നേരം അപ്പത് എന്തെങ്കിലും ചോദിക്കട്ടെ ചോദിച്ചാൽ കുഞ്ഞിപ്പോ തലക്ക് ഒരു സുഖം ഉണ്ടാവില്ല. ആറേഴ് ദിവസം എന്തോ ഒരു സുഖമായിരുന്നു. തോന്നുമ്പോ തിന്നാ തോന്നുമ്പോ നിക്കാ തോന്നുമ്പോ പറഞ്ഞ. ഇനിയിപ്പൊ ഞാൻ ചാനൽ തുടങ്ങിയ വിവര റബ്ബ ഇതിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ക്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പറഞ്ഞോളെ എപ്പൊ വിളിക്കണ്ടെന്ന്. സൂറാബി എന്റെ വരണമ്മ ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിടട്ടെ. ആ ഡ്രസ് മാറ്റാൻ നോക്ക. ആ ക്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ടെ. ഇപ്പൊ പസറിയെന്ന് പള്ളിക്ക് തരും. അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവിടെ രണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ആ ഡ്രസ് ചായയും കൂട്ടി കൂട്ടാം. നമുക്ക് എല്ലാവർക്കും കൂടിയും കുടിക്കാം. ഞങ്ങൾ വന്നിട്ട് കുടിക്കാലോ വിചാരിച്ചിട്ടേ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നന്നായിക്കണ അല്ലാ ഉണ്ണിയപ്പം ഉണ്ടാക്കിട്ടുണ്ടാ. എനിക്ക് വയ്യാത്ത കൊറേ ആയിക്കണം അമ്മ ഉണ്ണിയപ്പം നിന്നിട്ട്. ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഇവിടെ ഞങ്ങളെ കൊണ്ടൊരു ഉണ്ണിയപ്പം രീസും പറഞ്ഞ് ഉണ്ടാക്കിക്കണം. പിന്നില്ലേ അമ്മ ഞാനേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് വിചാരിക്കാം. എന്താ നിങ്ങളെ അഭിപ്രായം? ചാനൽ തുടങ്ങിയേ എന്താ അത് എവിടെ കിട്ടുക? അത് ഇവിടെ നിന്ന് കിട്ടിയല്ലേ അമ്മ. അത് നമ്മൾ ഉണ്ടാക്കിയ ചെയ്യാ ചാനല്. ഞാൻ നിങ്ങൾക്ക് ഉണ്ടല്ലോ നാളൊക്കെ വീഡിയോ കാണിച്ചതില്ലേ എന്റെ ഫോണില്. മലപ്പുറം കാക്കാന്റെ ഒക്കെ വീഡിയോ അതുപോലെ കൊറേ പെണ്ണുങ്ങളൊക്കെ വീഡിയോ കാണിച്ചതില്ലേ നിങ്ങക്ക്? ആ ആ ചോന്ന വെട്ടിയിൽ ചെന്നാൾക്ക് കാണിച്ചു തന്നതല്ലേ കൊറേ പെണ്ണുങ്ങൾ വെച്ചുണ്ടാക്കണതൊക്കെ. ആ അതെല്ലാം പരിപാടിയാണ്. അതിന് അനക്കറിയടി അങ്ങനൊക്കെ ചെയ്യാന്. കഞ്ഞിയിൽ എത്ര എപ്പോഴാന്നറിയാ അറിയാത്ത ഓളാണ് ഇപ്പൊ വെച്ചുണ്ടാക്കണതൊക്കെ എടുക്കണ. പോയിക്കാ പെണ്ണേജാവുന്നു. ഓ കളിയാ കണ്ടിട്ടമ്മ ഞാനുണ്ടല്ലോ കുക്കിംഗ് വീഡിയോ ഒന്നല്ല. കുക്കിംഗ് വീഡിയോ എന്തായാലും ഒക്കെ ചെയ്യാൻ പറ്റില്ല നിക്കാരെ. ഞാനേ സ്കിറ്റ് തുടങ്ങാന്നാ വിചാരിക്കണത്. അതാവുമ്പോലേ വെച്ചുണ്ടാക്കൊന്നും വേണ്ടല്ലോ. എങ്ങനെ ഉണ്ടാവും കിറ്റാ? എന്തോന്നറിയാ അത് നമ്മളെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണതല്ലേ ഇപ്പൊ കിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ. കിറ്റല്ലമ്മ സ്കിറ്റ്. അത് ഞാൻ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ നിങ്ങൾക്കേ എന്റെ ഫോണില് വീഡിയോസ് കാണിച്ചു തരാം എങ്ങനെയാണ് സ്കിറ്റ് എന്നുള്ളത്. ഇപ്പൊണ്ടമ്മ മലപ്പുറം കമറു പറഞ്ഞിട്ട് ഒരു താത്ത വന്നിട്ട് എന്തൊരു രസമായിട്ട് വെച്ചിട്ട് സ്കിറ്റ് ഒക്കെ ചെയ്യുന്ന അടിപൊളിയാണ് നമ്മള് ചിലപ്പോൾ ശരിക്കുള്ള പോലെയാണ് എന്നുള്ളത്. ഞങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരട്ടെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല മരുന്നൊന്നും കുടിച്ചില്ല മോളു. മരുന്നൊന്നും കുടിച്ചില്ല ഉസ്താക്കാ. രണ്ടു മാസം കൂടി കുടിച്ചാൻ പറഞ്ഞു ഡോക്ടർ. അടുത്ത മാസം ചെക്കപ്പിന് വരാൻ പറഞ്ഞു. ഒരു കുട്ടി ഇട്ടതിനോട്ട് കാട്ടണ കണ്ടില്ലേ. എന്തമ്മായ്മേണത് കണ്ട സൂറ് എങ്ങനെയുണ്ട് അമ്മായിമാര്. എന്റെ പൊന്നാരമ്മങ്ങൾ ഇങ്ങനെ വേജാറാവണ്ട. അതൊന്നും ഉള്ളതല്ല അതൊക്കെ അഭിനയിക്കാണ്. ആ അപ്പൊ അതൊന്നും ഉള്ളതല്ലേ. അപ്പൊ അതോ ശരിക്ക് അമ്മായിമ എല്ലടി പെണ്ണേ. ഞാൻ വിചാരിച്ചിക്കായിട്ടുണ്ട് ഇങ്ങനത്തെ അമ്മായിമാരൊക്കെ. അപ്പൊ ഇതുപോലൊക്കെ കാട്ടാനാ വിചാരിക്കുന്നത്? അക്കുണ്ട് ഇങ്ങനൊക്കെ അഭിനയിക്കാനൊക്കെ അറിയാം. ഞാനതൊന്നും അറിഞ്ഞിട്ടില്ലേ. പിന്നെ അല്ലാണ്ട്
നിങ്ങളുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എത്രയോ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചേട്ടാ. നിങ്ങളെ മലയാള കഴിവ് നിങ്ങൾ കാണാൻ കേൾക്കുന്നുള്ളു. ഇക്കഥ ഞാൻ പറഞ്ഞേക്ക് സമ്മതിച്ചത്. നിങ്ങളെ സമ്മതം കൂടി കിട്ടിയാ നമുക്ക് പൊളിക്കാം. അല്ലടി സൂറ, ഇങ്ങനെ കിട്ടൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഇതൊരു ജോലിയും കൂടിയാണമ്മ. പെരയിൽ ഇരുന്നിട്ട് സ്ത്രീകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ ജോലിയാണ് യൂട്യൂബ് കണ്ടിട്ടുണ്ടെങ്കിൽ. കഴിവ് നമുക്ക് എന്തിനെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. നമുക്ക് ഇതിൽ വന്ന് സമ്പാദിക്കാനൊക്കെ പറ്റും. പെരയിൽ ഇരുന്നിട്ട് എല്ലാ പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റും. അൽഹംദുലില്ലാ. എന്തായാലും ഇക്കാലത്ത് ഇങ്ങനൊക്കെ അവസരങ്ങൾ ഉണ്ടല്ലോ. ഞങ്ങളെ കാലത്തൊന്നും എന്റെ കുട്ടിയെ നേരാവണ്ണം പഠിച്ചാൻ പോലും മനസ്സന്മാരയച്ചിരുന്നില്ല. പെരക്കാലും അയച്ചൂല, നാട്ടുകാരും അയച്ചൂല. ഇക്കാലത്ത് എന്തായാലും ഇങ്ങനൊക്കെ ഓരോന്നുള്ളതുകൊണ്ട് പെൺകുട്ടികൾക്ക് കെട്ടിച്ചയച്ചാലും വരെ ഇരുന്നാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അത് മാപ്പിളക്കും പെരക്കാർക്കും ഒക്കെ ഒരു സഹായം കൂടിയല്ലേ. ആ അമ്മാരെ കുട്ടിയും ചെയ്തു, എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. നമ്മക്കിപ്പോ എന്താണ് വരെ ഇരുന്നാണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ. അമ്മക്ക് സന്തോഷമുള്ളൂ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അതിന് പൈസ കിട്ടുമ്പോ അമ്മക്ക് വലിയൊരു ചിമ്മിക്കൊക്കെ എടുത്തന്നാ മതി. ആ എന്തായാലും നിങ്ങളെ സമ്മതം കിട്ടിയല്ലോ, സന്തോഷായി. ഞാൻ എന്തായാലും സ്കിറ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ. ആ ആയിക്കോട്ടെ. അതിന്റെ ഉമ്മ അമ്മാളെ കുട്ടി ചെന്നിട്ട് രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ നോക്ക്. അവിടെ നല്ല ചൂടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആദ്യം ചായ കുടിക്കാം. ഇപ്പൊ പസറി കഴിഞ്ഞാണ്ട് വരും ട്ടാ. ചാവടി കഴിഞ്ഞാണ്ട് എനിക്ക് കിറ്റാ മുറ്റാ എന്താ ഉണ്ടാക്കാം. ചെല്ല്. ആയിക്കോട്ടെ, ഞാൻ പോയി ചായ ഉണ്ടാക്കാം. ഹാവോ, സമാധാനായി. എന്തായാലും ഉമ്മ ചാനം എടുക്കാൻ സംഭവിച്ചല്ലോ, അതന്നെ വലിയ കാര്യം. ഇനി എന്തായാലും അടി പൊളിയായിട്ട് സ്കിറ്റുകളൊക്കെ ചെയ്യണം. ആദ്യം ഉമ്മക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി കേട്ടോ. പല പല റോളെടുക്കണം. കമറാത്താൻ്റെയൊക്കെ പോയി അടിപൊളിയാക്കണം. എന്തൊക്കെ എടുക്കുക? മലപ്പുറം കമറാത്താൻ്റെ പോലെ സൂപ്പറാണ്. പല പല റോളുകളിലും എല്ലാവരും കണ്ടിട്ടുണ്ട്. കയ്യിലെന്റെ ചായണ്ടാക്കൽ ഇപ്പൊ എന്തെങ്കിലും അതുകൊണ്ട് പതിരീങ്ങളെ ആ പാത്രം അത് നിന്ന് കത്തണ സൂറാമ്മ. എന്ത് സ്വപ്നം കണ്ട് നിക്കാനടി കൊമ്പറന്നോളെ ആ പാത്രം നിന്ന് കത്തണ്. എത്രയോ നേരായി അവളെ ചായ ഉണ്ടാക്കാൻ വന്നിട്ട് ഞാൻ കാണാഞ്ഞപ്പോ വന്നതാണല്ലോ. ഇപ്പത് കത്തി പുടിച്ചിന്നാന്ന് കണ്ട് ഉപ്പ് ചായ തരാം അമ്മ. ഞാൻ എന്തോ ആലോചിച്ചിരുന്നാണ്. ഇപ്പൊ വരാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൂടി പോകും. ആ ഇപ്പൊ അത് ചായക്ക് വന്നിട്ടുണ്ട്. വേഗം ആ പാത്രം മാറ്റിയാണ്ട് വേറെ വെള്ളം വെച്ചാ. അല്ലാത്തൊരു കഥ. എത്രയോ നേരായി ഒരു പാത്രം വെള്ളം മൊത്തപ്പ് കിടന്ന് പറ്റിയില്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ കേക്കണ്ട. സോണി ഇപ്പം വന്നിക്കണോ? ഉപ്പ് വരും മാ. എന്റെ കാര്യത്തിൽ ഉറപ്പിയെന്നിപ്പൊരു തീരുമാനമായല്ലോ. സൂറാബിയെ. എന്തമ്മ, ഞാനൊരു വീഡിയോ എടുക്കാൻ നോക്കാണ്. വേ മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് ഒറ്റമ്പോ ഉറങ്ങാറായിക്കണ്. ഞാൻ നിസ്കരിക്കാൻ നിക്കാണ്. ചെത്രയേ നേരായ ഇതിനുള്ളിൽ അടച്ചിട്ടിരിക്കണേ. ഉറങ്ങാൻ നോക്കണ്ട, നിങ്ങള് നിസ്കരിച്ചോളൂ. ഇന്നലെ ഞാൻ ഇതും കൂടി ഒരു കുറച്ച് 5 മിനിറ്റ് കൂടി ഉണ്ടാവൂ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ചോറ് കൊടുത്തോളാം. നിങ്ങൾ നിസ്കരിച്ചോളൂ, ഇല്ലപ്പോ കളിച്ചോട്ടെ. ട്ടാ നിങ്ങള് വാലടച്ചോളൂ. ആ ഞാൻ മക്കൾ ഉറങ്ങണേന്റെ മുമ്പ് കൊടുത്തോണ്ടിട്ടാ. എന്തമ്മാ, ഞാൻ തോന്നിട്ട് മുഴുവനാക്കട്ടെ. ആ മക്കളോടെ കിടന്ന് ഉറങ്ങിയില്ലേ. എന്നോട് എത്ര നേരമായി ഞാൻ പറയില്ല കൊടുത്തിട്ട് ഒറ്റക്ക് തിന്നാൻ കൊടുക്ക് എന്നുള്ളത്. ഞാൻ നിസ്കരിക്കാൻ പോകുമ്പോ എന്നാക്കി പോയതല്ലേ. ഇതാപ്പ എന്റെ കിറ്റ് എടുക്കല്. സുബൈറിന്റെ വിളിക്കട്ടെ ട്ടാ. എന്റെ ഇന്നത്തോടെ എന്റെ കിറ്റ് എടുക്കേണ്ട ബോധിയാണ് തീർത്തരാം. ആ മക്കളെ പട്ടിണി കിട്ടിട്ടാ എന്റെ കിറ്റ് എടുക്കല്. ഉറങ്ങിയോ? ഞാനിതിന്റെ കഴിഞ്ഞിട്ട് ഇപ്പൊ വരാന്ന് വിചാരിച്ചത്. ഒരു 5 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പൊ എന്താ കാട്ടുക? ഈ പരിപാടി ഇന്നത്തോടെ ഈ പെരയിൽ നിർത്തിക്കാളട്ടാ. ഇത് നല്ല കഥയെന്ന ഞാൻ വിചാരിച്ചെങ്കിൽ ഞാൻ നിസ്കരിച്ചു വരുമ്പോ ഒറ്റക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത്. അതിപ്പോ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ്. സുബൈറിന്റെ വിളിക്കട്ടെ ട്ടാ. എന്റെ ഇന്നത്തോടെ എന്റെ കിറ്റ് എടുക്കേണ്ട ബോധിയാണ് തീർത്തരാം. ആ മക്കളെ പട്ടിണി കിട്ടിട്ട് എന്റെ കിറ്റ് എടുക്കല്. ഓളൊരു ഒലക്കമ്മത്തെ കിറ്റ് എടുക്കല്. ഓനിന്റെ വിളിക്കട്ടെ. എന്നത്തോടെ എന്റെ കിറ്റ് എടുക്കണ ബോധി ഞാൻ നിർത്തിത്തരാം. സൂറാബിയെ, ഇത് കേൾക്കുക. ഞാൻ എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ലോ. എന്റെ സൂറാബിയെ, ഇതൊരു കാര്യം മനസ്സിലാക്കണം. പേര് പണിയും
ആപ്പിളാരും കുട്ടികളും ഒക്കെ ഉള്ളവരെ കരഞ്ഞിപ്പോ നേരത്തെ പറഞ്ഞ പോലെ വലപ്പുറം കമറും മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ ഇതുപോലെ ഓരോന്നുള്ള പെണ്ണുങ്ങൾ തന്നെ ഇക്കാല പസേങ്കണ്ടല്ലോ. ഇതിനൊക്കെ മാറ്റിട്ട് നമ്മള് പേര് ഈ മാപ്പിളാരും കുട്ടികളെയും അമ്മാമാനേയും അമ്മോസന്മാരെയും ഒക്കെ ഒഴിവാക്കി കാണ്ട് പോയി പണിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ ഓരതും അതും ഇതും ഒരുപോലെ കൊണ്ടുകൊടുക്കണേക്കാര അങ്ങനെ കൊണ്ടുകൊടുക്കാൻ പറ്റുന്നവർക്ക് ഇപ്പൊ ഇതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അമ്മാനെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. അപ്പൊ അങ്ങോട്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ ആ മക്കൾ അവിടെ കിടന്നു ഉറങ്ങിയില്ലേ? ആ മക്കൾക്ക് ഇപ്പൊ രാത്രിക്കത്തെ വസ്ത്രം കിട്ടിയോ? ഇല്ലല്ലോ. ആ കുട്ടിയുടെ കാര്യമല്ലോ ഇപ്പൊ സുബൈർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്തേക്കാരോ? അതും ഇതൊക്കെ വേണ്ടതാണ്. പക്ഷേ രണ്ടും ഒരുപോലെ കൊണ്ടുകൊടുക്കാൻ പറ്റണം. അതിന് പറ്റുന്ന പെണ്ണുങ്ങൾക്ക് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. മാടക്കുട്ടി നീറ്റിട്ട് മുഖത്ത് കെക്കിക്ക, എന്നിട്ട് വന്നിട്ട് ചോറുന്നാ നോക്ക്. ഞാനുണ്ടല്ല അന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. പക്ഷേ ഇങ്ങോട്ടൊക്കെ ആ മക്കളെ കാര്യം ആലോചിച്ച് നോക്ക്. ഒറ്റങ്ങൾ എത്ര നേരം തന്നിട്ട് ചോറ് വെച്ചിരുന്ന അവിടെ ഞാൻ നിസ്കരിക്കുമ്പോ കൈ അയക്കണ്ടില്ലേ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇജിപ്പടം ഇങ്ങനെ എടുക്കുമ്പോ ഞാൻ വെച്ച് നോക്കുമ്പോ വിചാരിച്ചിട്ടല്ലേ നിസ്കരിക്കാൻ വേണ്ടി നിന്നത്? അല്ലാത്തൊരു കഥ തന്നെ ആയിപ്പോ അത്. ഇങ്ങോട്ടൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിച്ച്, എല്ലാ പെണ്ണുങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ ഈ ചോന്നപ്പെട്ടി ഉണ്ടായിരുന്ന പെണ്ണുങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്നതാണെങ്കിലും പെജി പറഞ്ഞ പോലെ കിറ്റുണ്ടാക്കലാണെങ്കിലും ഒക്കെ പോലെ പേരത്തെ കാര്യങ്ങളും കൂടിയത്തെ കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടെടുക്കണ്ടാവും. നമുക്കിപ്പോ ഇതെന്ത് വിചാരിച്ചിട്ട് മാപ്പിളാനും കുട്ടികളെയും പെരക്കാരെയും കുടുംബത്തിനൊക്കെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അതും ഇതൊക്കെ ഒരുപോലെ കൊണ്ടടക്കണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇത് നടക്കുള്ളൂ. അല്ലാണ്ട് ഒന്നും ഒഴിവാക്കിയാണ്ട് നമുക്ക് ഇതൊന്നും എടുക്കാൻ പറ്റുമോ? ബിജു ഇതൊക്കെ കൊണ്ടുവരണോ? കുഴപ്പമൊന്നുമില്ല, അമ്മാനെ കൊണ്ട് പറ്റുന്ന സഹായം അമ്മയും ചെയ്തതരുത്. നാളെ മുതൽ നമുക്ക് രണ്ടാക്കും കൂടി നമുക്ക് ഉസാറാക്കാം. ഇനി നീക്ക്, എന്നിട്ടുണ്ടല്ല മുഖൊക്കെ കെക്കിട്ട് ചോറുന്നാ നോക്കിട്ടാ. ഞാൻ അപ്പത്തെ ദേശത്തിന് എന്തൊക്കെയാ എന്നോട് പറഞ്ഞു നിക്കാരും കൂടെ. ഞാൻ വീടുകൾക്ക് ഇപ്പൊ കഴിയുമെന്ന് വിചാരിച്ചാലും ഞാൻ ഒരു ഉറങ്ങുമെന്ന് വിചാരിച്ചില്ലല്ലോ. ഇപ്പൊ തന്നെ ഓരോന്നും ഉറങ്ങണ നേരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചില നാട്ടാരും പെണ്ണുങ്ങളെയും കുടുംബക്കാരൊക്കെ വിചാരം ഉണ്ടാവും ഈ പെണ്ണുങ്ങൾ ഈ പെരയത്തെ കാര്യങ്ങളും കുടുംബത്തിത്തെ കാര്യങ്ങളും ഒന്നും കൊണ്ടെടുക്കാതെ ഇതേറ്റ് നടക്കുകയാണെന്ന്. പക്ഷേങ്ക അങ്ങനെ ആവൂല. ഈ പെണ്ണുങ്ങളൊക്കെ അതും കൊണ്ടെടുക്കുണ്ടാവും ഇതും കൊണ്ടെടുക്കുണ്ടാവും. രണ്ടും ഒരുപോലെ കൊണ്ടടന്ന പെണ്ണുങ്ങൾക്ക് പെരയെന്ന് തയ്യാനൊരു പണിയാവും, കുടുംബക്കാർക്കൊരു സന്തോഷമാവും, പിന്നെന്താ പറയാ പുതിയാപ്പളാർക്കൊരു സഹായവും ആവും. അങ്ങനെയൊക്കെ കൊണ്ടെടുക്കാൻ പറ്റണ പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ. അല്ലാണ്ട് നമ്മളുണ്ടല്ല ഒരാളെ കുറ്റവും കുറവും പറയാൻ നിൽക്കണ നേരം മതി നമ്മക്ക് ഇത് കൊണ്ടെടുക്കാന്. അതും ഇതും ഒരുപോലെ കൊണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സന്തോഷം. അതുപോലെ തന്നെ കന്നോടും പറയാനുള്ളത്, അതും ഈ പെരിയാണെങ്കിലും ഈ എന്റെ കിറ്റാണെങ്കിലും ഒക്കെ ഒരുപോലെ കൊണ്ടെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ്. സോറി അമ്മ, ഞാൻ നാളെ മുതൽ നല്ലപോലെ ചെയ്തോണ്ട്. ഞാൻ അത് ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കാനോട് പറഞ്ഞു കൊടുക്കണ്ടിട്ടാണ്. ഞാൻ നമുക്ക് നല്ലപോലെ ഞാൻ നാളെ പെരത്തെ പണിയൊക്കെ നേരത്തെ കഴിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാനുണ്ട്. ആ എന്തായാലും ഇത്താണൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കണ്. പക്ഷേ എനിക്കുണ്ടല്ലോ ഇനി ഇതുപോലെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കിറ്റും ഈ ഫോണൊക്കെ പാഴെടുത്തിട്ട് ഞാനൊരു തെങ്ങിന്റെ കൂട്ടൊക്കെ ഒരു ഏറെക്കാരോ പറഞ്ഞില്ല വേണ്ട. ഫോണും ഇപ്പൊ ചീത്തുന്ന ചിരിക്കുകയാണ്. ആ മക്കളിപ്പൊന്ന് പട്ടിണിക്കായില്ലേ? വൈകുന്നേരം ഞാൻ ഒറ്റക്ക് പഴം കൊടുത്തതുകൊണ്ട് രസപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തനിരൂപച്ച് കണ്ടിരുന്നു. നല്ലമ്മ, എന്തായാലും സാരല്ലേ മുഖം കിട്ടിയിട്ട് വന്നോട്ട് നമുക്ക് ചോറയ്ക്കാം. കിറ്റും തേങ്ങാക്കൂലിയായി.